പേരിനെ കഴിച്ചപ്പോൾ ആ സ്തംഭം വളർന്നിട്ടുണ്ടായ കാഴ്ച കാണാനായിട്ട് മുമ്പിലേക്ക് ഒന്ന് നോക്കിയപ്പോൾ കണ്ടത് ഒരു ഭീകരമായ സ്വരൂപം തൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണതും ആ സ്വരൂപത്തിൻ്റെ ആകൃതിയും പ്രകൃതി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ കണ്ട് ഹിരണ്യകശിപു വിഷമിക്കുന്നത് കണ്ടത് പറഞ്ഞു. സ സത്വമേനം പരിതോപി പശ്യൻ സ്തംഭസ്യ മധ്യാതനു നിർജിഹാനം നായം മൃഗോ നാപി നരോ വിചിത്രം അഹോകിമേതൽ നിർമൃഗേന്ദ്രരൂപം. മുമ്പിൽ നിൽക്കുന്നത് മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, മൃഗാണോ എന്ന് ചോദിച്ചാൽ അതുമല്ലാത്തൊരു രൂപം മുമ്പിൽ. എന്താ അത്? മനുഷ്യർ ഭൂതാണ് മുമ്പിൽ നിൽക്കണേന്നാ അപ്പം അദ്ദേഹം പറയണത്. ആലോചിച്ച് നോക്കിയിട്ട് രൂപം കിട്ടണില്ല. ഇതെന്താന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് മീമാംസമാനസ്യ സമുദ്ധിതോഗ്രതോ നൃസിംഹരൂപസ്തലം ഭയാനകം പ്രതപ്ത ചാമീകരചണ്ഡലോചനം സ്ഫുരിൽ സടാകേസരജൃംഭിതാനനം കരാളദംഷ്ട്രം കരവാളചഞ്ചലക്ഷുരാന്തജിഹ്വം ഭ്രുകുടീമുഖോൽബണം സ്തബ്ധോർധ്വകർണം ഗിരിഗന്ധരാദ്ഭുതവ്യത്താസ്യനാസം ഹനുഭേദ ഭീഷണം ദിവിസ്പൃശൽക്കായമദീർഘപീവരഗ്രീവോരു വക്ഷസ്ഥലമൽപമധ്യമം ചന്ദ്രാംശുഗൗരൈ ചുരിതം തനോരുഹൈർ വിശ്വഭുജാനീകശതം നഖായുധം ദുരാസതം സർവനിചേതരായുധ പ്രവേഗ വിദ്രാവിത ദൈത്യദാനവം പ്രായേണ പ്രായേണമേയം ഹരിണോരുമായിന വധസ്മൃതോനേന സമുദ്യദേനകിം. ഹിരണ്യകശിപു തീരുമാനിച്ചു മുമ്പിൽ നിൽക്കണത് ഈ ഭീകരസ്വരൂപം എന്ന് പറയുന്നത് നൃസിംഹരൂപം, പകുതി സിംഹത്തിൻ്റെയാണ് പകുതി മനുഷ്യൻ്റെയാണ്, ഭയാനകം തന്നെയാണ് രൂപം. നോക്കുമ്പോൾ ആ മുഖത്തേക്കൊക്കെ നോക്കിയപ്പം പ്രതപ്തചാമീകരചണ്ഡലോചനം നല്ല സ്വർണം ഉരുക്കിയൊഴിച്ച മാതിരിയുള്ള രണ്ട് കണ്ണ് സ്ഫുരൽ സടാകേസരജൃംഭിതാനനം. സടാകേസരങ്ങളൊക്കെ ഇങ്ങനെ മുഖത്തുനിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് വിജൃംഭിച്ച് വിടർന്നിങ്ങനെ നിൽക്കുകയാണേ. കരാളദംഷ്ട്രം ആ രണ്ട് കടവായയുടെയും മറ്റത്തുനിന്ന് ഇങ്ങനെ തേറ്റപ്പല്ല് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കണോ. കരവാള ചഞ്ചലക്ഷുരാന്തജിഹ്വം അതിൻ്റെ നടക്കി കൂടി ഇങ്ങനെ കരവാളം പോലെ നീണ്ടു ഒലഞ്ഞു നിൽക്കണതായ നാവ് ഇങ്ങനെ പറയണ്ട, ഭീകരം തന്നെ അത് കണ്ടാൽ. നോക്കൂ ഭ്രുകുടീ മുഖോൽബണം ആ പുരികെക്കൊട്ടി ഇങ്ങനെ വളച്ച പിടിച്ചത് കണ്ടാൽ അത്യന്തം ഭയാനകമാണേ. സ്തബ്ധോർധ്വകർണം ചെവി രണ്ടും മുകളിലേക്ക് കൂർപ്പിച്ച് പിടിച്ചിട്ടുണ്ട്. ഗിരിഗന്ധരാദ്ഭുതവ്യാത്താസ്യനാസം പർവ്വതഗുഹ പോലെയുള്ള ഭീകരായ ആ മൂക്കിൻ്റെ ദ്വാരം കണ്ടാലേ ഓ ഭയങ്കരം തന്നെ. ഹനുഭേദ ഭീഷണം താടിയൊക്കെ കൂടി കണ്ടാൽ ഈ ഭീതി തന്നെ ഭീതി അല്ലേ. ദിവിസ്പൃശൽക്കായം ആകാശം മുട്ടുന്ന ശരീരം അദീർഘഭീവര ഗ്രീവം ഇടുങ്ങിയ കഴുത്ത് ഒരു വക്ഷസ്ഥലം വിസ്തൃതമായ മാറിടം അല്പമധ്യമം ഒതുങ്ങിയ അരക്കട്ട ചന്ദ്രാംശുഗ അതായത് സഹസ്രബാഹുവായിട്ടുള്ള ഭഗവാന്റെ ആ സഹസ്രമായിട്ടിരിക്കുന്ന കയ്യോളുടെ കറ്റത്തിരിക്കുന്ന ആ നഖങ്ങളില്ല ഇങ്ങനെ നീണ്ട് കൂർത്തുമൂർത്ത പഞ്ചമീചന്ദ്രിക പോലെ കൂർത്തുമൂർത്തിരിക്കണ നഖങ്ങള് നഖങ്ങളും ഒക്കെ കൂടി ഇങ്ങോട്ട് കണ്ടപ്പോ ഹിരണ്യകശിപു തീരുമാനിച്ചു ദുരാസദം ഭയങ്കരം തന്നെ. നോക്കൂ സർവനിചേതരായുധ പ്രവേഗ വിദ്രാവിത ദൈത്യദാനവം താനൊഴിച്ച് എല്ലാ അസുരന്മാരും എല്ലാവരും ഓടി ഒളിച്ച് രക്ഷപ്പെട്ടേക്കാണ്. അപ്പോഴാണ് ഹിരണ്യകശിപു അവിടെ നിന്ന നിപ്പിന് തീരുമാനിച്ചു പ്രായേണ പ്രായേണമേയം ഹരിണോരുമായിന വധസ്മൃതോനേന സമുദ്യദേനകിം. ഈ വന്നിരിക്കുന്നത് ഭഗവാൻ ശ്രീഹരി തന്നെയാണ്. ഭഗവാന്റെ കൈയോണ്ട് എന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി എന്ന് ഹിരണ്യകശിപു തീരുമാനിച്ചു. എന്നാൽ ഈ ഹിരണ്യകശിപു ആ തീരുമാനിച്ച സമയത്തെങ്കിലും ഒന്ന് ഭഗവാന്റെ അടുത്തേക്ക് ചെന്ന് നമസ്കരിക്കുക തൊഴിലേതൊക്കെ ആവായിരുന്നു, ചെയ്തില്ല. എന്താ കാരണം? അങ്ങനെ പറഞ്ഞിട്ടല്ലല്ലോ ഇങ്ങോട്ട് പോകുന്നത്. ഭഗവാനെ വിരോധമായിട്ട് വിദ്വേഷമായിട്ട് ഭജിച്ചോളാന്നല്ലേ പറഞ്ഞത്. ആ വിദ്വേഷമായിട്ട് ഭജിക്കാനായിട്ട് ഒരുങ്ങി പുറപ്പെട്ട ഹിരണ്യകശിപു ആ ഭഗവാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഭഗവാനാണെങ്കിൽ ആ സഭയിലൊന്ന് നിന്നിട്ടൊന്ന് അങ്ങോട്ട് അട്ടഹസിച്ചു ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ഭഗവാന്റെ ഈ അട്ടഹാസം ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോഴേക്കും ഒന്നും പറയേണ്ട ഒന്ന് പറയും. മേൽപ്പത്തൂര് പറഞ്ഞ ഭാഷയെ പറഞ്ഞാൽ കമ്പകശ്ചന ോപ്യംഭോജോർവിഷ്ടരാൽ ബ്രഹ്മദേവൻ പോലും സത്യലോകത്തിരുന്ന് താമരപ്പൂന്ന് ഉരുണ്ട് പറഞ്ഞ് വീണു എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു അട്ടഹാസത്തിന് ശക്തി ആലോചിച്ച് നോക്കും. ഇങ്ങനെ ഈ അട്ടഹാസം കലശലായിട്ട് ഇങ്ങോട്ട് പുറപ്പെട്ട സമയത്ത് ഭഗവാൻ അന്ന് സഭയിൽ അങ്ങോട്ട് നടക്കണോ ഇങ്ങോട്ട് നടക്കണോ അങ്ങോട്ട്. അപ്പൊ ഈ ഹിരണ്യകശിപു എന്താ വെച്ചാൽ ഊരി പിടിച്ച തൻ്റെ ആ വാളല്ലേ, ആ വാളായിട്ട് ഇങ്ങോട്ട് എടുത്ത് പിടിച്ച് അങ്ങോട്ട് നടന്നു ഭഗവാന്റെ അടുത്തേക്ക്. ഇതായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഭഗവാനെ നോക്കി തൻ്റെ ആ പെരികങ്ങളൊക്കെ ഒന്ന് വളച്ചു കൂട്ടിയിട്ട് ആരെ ഹിരണ്യകശിപുവിനെ ഒരു നോട്ടേ നോക്കിയുള്ളൂ. ഓട്ടി അങ്ങോട്ട് ചെന്ന അടുത്തേക്ക് ഇവനാണെങ്കിലോ ഭഗവാന്റെ അടുത്തേക്ക് ഓടി ഇങ്ങനെ വരികയാണേ.
ഭഗവാനെ കിട ചെന്നിട്ട് ഈ പരുന്ത് പാമ്പിനെ പിടിക്കണ ലാഘവത്തോട് കൂടിയിട്ട് ഹിരണ്യകശിപുവിനെ ഇങ്ങോട്ട് പിടിച്ചു. ഹിരണ്യകശിപുവിനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഭഗവാൻ ആ ഉമ്മറപ്പടിയിൽ അവിടെ ഇങ്ങോട്ട് ഇരുന്നു. ഇരുന്നിട്ട് ഈ അസുനെ തന്നെ മടിയിലേക്ക് ഇങ്ങോട്ട് മലർത്തി ഇങ്ങോട്ട് കിടത്തി. കിരീടം ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് പോയി, ആ വാളൊരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് പോയി. ഇവൻ ഇങ്ങനെ മലർന്നിങ്ങനെ കിടക്കണം. ഭഗവാനാണെങ്കിലോ ആ അത്യന്ത മരിശത്തോടു കൂടി ലോകസംഹാരകാരകമായ കണ്ണിങ്ങോട്ട് തുറന്നു പിടിച്ചവനെ നോക്കിയിട്ട് ആ കൈ ഇങ്ങോട്ട് എടുത്തിട്ട് ആ കൂർത്തുമൂർത്ത നഖങ്ങൾ പഞ്ചമീചന്ദ്രിക പോലെ കൂർത്തിരിക്കണം നഖങ്ങൾ ഇങ്ങോട്ട് എടുത്തിട്ട് ഭഗവാന്റെ കയ്യെ ഇവന്റെ മാറിലേക്ക് ഇങ്ങോട്ട് ആഴ്ത്തി ഇങ്ങോട്ട് ഇറക്കിയിട്ട് ഇങ്ങനെ കിറുകിറുകിറാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടിമുണ്ട് കീറുമ്പോൾ ഇങ്ങോട്ട് കീറി വലിച്ചിട്ട് ആ മുഖം ഇങ്ങോട്ട് താഴ്ത്തി ആ നാവോണ്ട് ഇങ്ങോട്ട് ചുറ്റിയിട്ട് ആ ഹൃദയം ഇങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് മുഴുങ്ങിയിട്ട് ആ കുടൽമാലകൾ ഇങ്ങനെ 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 ഇങ്ങോട്ട് വലിച്ചു കോരി എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി വലിച്ചു ആ ചണ്ടിയായിരിക്കുന്ന ശരീരം ഒരൊറ്റയേറെ അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് ആ അട്ടഹാസത്തോട് കൂടിയിട്ട് ആ സഭയിലൊന്നും ഇരുന്നൊരു നൃത്തം ആ മുഖത്തേക്ക് നോക്കിയാൽ ചുമന്ന് ൂർത്തേറ്റപ്പല്ലും ആ സടാചടാവിളത്തെ രോമങ്ങളൊക്കെ ഇങ്ങനെ ചുമന്ന് രക്തപ്രഭയോട് കൂടിയിട്ട് ഭീകരമായിട്ട് ഭഗവാന്റെ ആ തീ പോലുള്ള കണ്ണും ഒക്കെ ഭയങ്കരം തന്നെ അട്ടഹാസത്തോട് കൂടിയിട്ട് ഭഗവാൻ ആ സഭയിലിരുന്ന് ഇങ്ങനെ എന്താ വേണ്ടോ നിശല്യാതെ കണ്ട് അങ്ങനെ അട്ടഹസിക്കുന്ന സമയത്താണ് എന്താപ്പൊ ചെയ്യുക, ലോകം മുഴുവനും നശിച്ചു പോകുമല്ലോ എന്ന് ആലോചിച്ചിട്ട് ബ്രഹ്മാവ് ഭഗവാനെ ശാന്തനാക്കാനായിട്ടൊന്ന് നിന്ന് സ്തുതിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ ശാന്തനാവണേ ശാന്തനാവണേ എന്ന് പറഞ്ഞ് സ്തുതിച്ചു. അങ്ങനൊന്നും ഭഗവാൻ നോക്കിയില്ല, ബ്രഹ്മാവിന്റെ സ്തുതിയൊന്നും കേട്ട് ഭഗവാൻ നോക്കിയില്ല, പരമേശ്വര ഭഗവാനൊന്നും സ്തുതിച്ചു അതും ഉണ്ടായില്ല, ഇന്ദ്രൻ സ്തുതിച്ചു എന്നിട്ടും ഉണ്ടായില്ല ഒരു ഫലം. പിന്നെ ഇങ്ങോട്ട് നോക്കുക വെച്ചാൽ സകലരും ഭഗവാനെ സ്തുതിച്ചു, യക്ഷന്മാരെ കിന്നരന്മാരെ ഗന്ധർവന്മാരെ ചാരണന്മാരെ വിദ്യാധരന്മാരെ നാഗങ്ങള് മനുക്കള് വൈതാളികന്മാരെ എല്ലാവരും നിന്ന് സ്തുതിച്ചു, വിഷ്ണു പാർഷദന്മാർ വരെ സ്തുതിച്ചു. ആര് സ്തുതിച്ചിട്ടും ഭഗവാൻ ഒരു ശമനവും ഇല്ലേ, ഭഗവാൻ ഇപ്പം ഇങ്ങനെ അങ്ങോട്ട് പുറപ്പെടുക വെച്ചാൽ ലോകം അങ്ങോട്ട് നശിച്ചു പോവില്ലേ എന്ന് ആലോചിച്ച് വേവലാതിപ്പെട്ടിട്ട് ബ്രഹ്മാവ് ഭഗവാൻ ഇന്ന് ശാന്തനാക്കാൻ എന്താ വിദ്യ എന്ന് ആലോചിച്ചിട്ട് ഒരു വിദ്യ കണ്ടുപിടിച്ചു. എന്താണെന്നറിയോ, ഭഗവാൻ ഓടി, ബ്രഹ്മാവ് എങ്ങോട്ട് ഓടി, ലക്ഷ്മീദേവി വന്നു വെച്ചാൽ ഭഗവാൻ എന്തായാലും ശാന്തനാ ഓടി വൈകുണ്ഠത്തിൽ ചെന്ന് ലക്ഷ്മീദേവി അമ്മോട് പറഞ്ഞു, അമ്മേ ഭഗവതി മഹാമായേ വിളിച്ചോ എന്താ ഉണ്ണിയെന്ന് ചോദിച്ചു, ഇന്ന് എൻ്റെ കൂടെ വരിക ഭഗവാനെ ഒന്ന് ശാന്തനാക്കാനാണേ, ഓ ഉവ് വരാലോ എവിടെയെ ചോദിച്ചു, എന്താ ഭൂമിയിൽ ഇവിടെ ഉണ്ടാകുന്ന പറഞ്ഞു, ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ലക്ഷ്മീദേവി ഒന്ന് ഭഗവാനെ ഒന്ന് നോക്കി, നോക്കിയിട്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു, പിന്നെ എപ്പോഴെങ്കിലും വരാമെന്നും പറഞ്ഞു. എന്താ കാരണം, അദൃഷ്ട അശ്രുതപൂർവ്വത്വാൽ സാ നോപേയായ ശങ്കീത, മുമ്പ് കാണുക കേൾക്കുക ചെയ്യാത്ത ആ രൂപം കണ്ടിട്ട് പോയില്ല ഭഗവതി പോയില്ല, അവസാനം എന്തായാലും നിവൃത്തി, ഭഗവാനാണെങ്കിൽ അട്ടഹാസത്തോട് കൂടി ഇരിക്കുന്നു, ലോകമാണെങ്കിൽ നിശ്ചയാ പോകാമെന്നൊരു പേടിയുണ്ട് ബ്രഹ്മാവിന്. ബ്രഹ്മദേവൻ നോക്കിയിട്ട് നിവൃത്തിയും കാണാനില്ല ഭഗവാനെ ശമിപ്പിക്കാനെ, അപ്പോഴല്ലേ എല്ലാവരും പേടിച്ചും വെപ്രാളപ്പെട്ടും ഓടുന്ന സമയത്ത് ഒരു വെപ്രാളും ഇല്ല ഭയവും ഇല്ലാതെ കണ്ട് ഒരാൾ മാത്രം, ആളെന്നൊന്നും പറയാനില്ല, ഒരറിയാളെയുള്ളൂ, അത് അറിയില്ല അത്രയില്ല ലേശയുള്ളൂ, ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കാണ്ടാവണം ഈ വലിയ വലിയ മഹിമയുടെ ഇടയ്ക്ക്. എന്താ അത്, നാരായണ 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 ഹരേ. ഒറ്റ ശബ്ദം കേൾക്കണം, ശബ്ദം കൊണ്ട് നോക്കിയപ്പോഴാ മനസ്സിലായത് ആരാന്നറിയോ, ആ ഉണ്ണിയായിരിക്കണം പ്രഹ്ലാദൻ. ഭഗവാനെ സ്തുതിച്ച് ഇങ്ങനെ നിൽക്കണേ, നാമം ജപിച്ച് നിൽക്കണോ, മെല്ലെ ബ്രഹ്മദേവൻ ആ ഉണ്ണിയുടെ അടുത്തേക്ക് ചെന്നു, ഒന്ന് തൊട്ടു. ബ്രഹ്മാവ് തൊട്ടപ്പോൾ എന്താ ശല്യ, ആരെ തൊട്ടു നിശല്യല്ലോ അറിയാൻ, ഉണ്ണി ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ആരെ കണ്ടു, ബ്രഹ്മദേവനെ കണ്ടു. തൊഴുതു ബ്രഹ്മദേവൻ പറഞ്ഞു, ഉണ്ണിയെ ഇന്ന് അങ്ങോട്ട് ചെല്ലു, ഉണ്ണിയുടെ അച്ഛൻ്റെ നേരെ കോപിച്ചിരിക്കണം ഭഗവാനെ, ഉണ്ണിക്കല്ലാണ്ട് ആർക്കാ ശാന്തനാക്കാൻ പറ്റുമെന്നും ഭഗവാനെ ശാന്തനാക്കും ഉണ്ണിയെ എന്നും പറഞ്ഞ പ്രഹ്ലാദനെ പറഞ്ഞയച്ചു. ഈ ഉണ്ണി പ്രഹ്ലാദനാണെങ്കിൽ നേരെ അങ്ങോട്ട് നടന്ന് അവിടേക്ക് ഒരു പരിഭ്രമില്ല, എല്ലാവരും ഓടുക പതിവ്, ഇത് ഉണ്ണി അങ്ങോട്ട് നടക്കുക ഭഗവാന്റെ അടുത്തേക്ക്, അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. അടുത്തേക്ക് ചെന്നിട്ട് എങ്ങനെയെന്നറിയോ, ഈ അമ്മ സിംഹത്തിൻ്റെ അടുത്തേക്ക് കുട്ടി സിംഹം പോവില്ലേ, ആ ഭാവേനെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. അടുത്ത് ചെന്ന് ഒന്നും അങ്ങോട്ട് ആലോചിച്ചില്ല, ആ പാദത്തിൽ ചെന്ന് ഒരൊറ്റ വീഴ്ച ഭഗവാന്റെ ആ പാദത്തിൽ ചെന്ന് വീണ് അഭിവാദ്യം ചെയ്ത് ഇങ്ങോട്ട് പിടിച്ചപ്പം ഭഗവാന്റെ കണ്ണിക്ക് ഒന്ന് നോക്കൂ എന്തേണ്ടായത്, സ്വപാദമൂലേ പതിതം തമർഭകം വിലോക്യ ദേവ കൃപയാ പരിപ്ലുത ഉത്ഥാപ്യതൽ ശീർഷ്ണ്യ ദധാൽ കരാംബുജം കാലാഹി വിത്രസ്തധിയാം കൃതാഭയം. ഭഗവാന്റെ പാദത്തിൽ ഈ ഉണ്ണി ഇങ്ങനെ തൊട്ടപ്പളക്ക് സൂചിട്ട മാതിരി ആ കണ്ണെല്ലാം നോക്കൂ, കണ്ണ് കൃപയാ പരിപ്ലുത തീയ് പറഞ്ഞ കണ്ണിന്ന് ഇപ്പൊ ഇങ്ങനെ ആനന്ദ കണ്ണീർ എന്താ പറയണു, ഭഗവാന്റെ കണ്ണ് ഇങ്ങോട്ട് നിറഞ്ഞു വാത്സല്യത്തോട് കൂടിയിട്ട് ആ കൽക്കല് വീണിരിക്കുന്ന ഉണ്ണി ഇങ്ങനെ ഇങ്ങോട്ട് പൊക്കി ഇങ്ങോട്ട് എടുത്തിട്ട്
അടുത്തേക്ക് ഇങ്ങോട്ട് ചേർത്ത പിടിച്ചിട്ട് തലയിൽ ഇങ്ങോട്ട് കയ്യ് വെച്ചിട്ട് ഭഗവാൻ ചോദിച്ചു, ഉണ്ണി ഇത്ര കാലമായി ഉണ്ണി നരകിക്കുന്നു, ഭഗവാൻ വരാൻ ഇത്തിരി താമസിച്ചു പോയില്ലേ, എന്തെന്തെല്ലാം ദുരിതങ്ങളാണ് ഉണ്ണി അനുഭവിച്ചത്, എന്തിന് നാമം ജപിക്കാൻ ഭഗവാനെ കാണാനും തൊഴാനും നമസ്കരിക്കാനും ഒരുങ്ങി പുറപ്പെടുന്നുണ്ടല്ലേ ഈ നരകിക്കലൊക്കെ ഉണ്ടായത്, എന്നാലും ഉണ്ണി വരാൻ താമസിച്ചോ ഭഗവാൻ എന്ന് ചോദിച്ചു. ആ കയ്യേ ആ ശിരസ്സിലേക്ക്, ആ ഉണ്ണിയുടെ ശിരസ്സിലേക്ക് ഇങ്ങോട്ട് വെച്ചങ്ങട് അങ്ങടെ അനുഗ്രഹിച്ചപ്പോഴൊക്കെ എന്തെന്ന് ഇശല്യ അതിനെല്ലാം തോന്നി. ആ കുമാരൻ ഉണ്ണി ഇത്രയല്ലേ ഉള്ളൂ, എന്നാലും അതിനെല്ലാം വിവരം തോന്നി. ആ കുമാരൻ ഭഗവാനെ നല്ലോണം ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് കൈ രണ്ടും കൂപ്പി ഇത്രയല്ലോ വെച്ചാലും ഭഗവാന്റെ ആ മഹാസ്വരൂപത്തിന്റെ മുമ്പിൽ നിന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ഞാൻ എന്ത് പറയാനാ അങ്ങോട്ട്, എന്തേ ഇപ്പൊ പറയണ്ടു, വലിയ വലിയ ആൾക്കാരായി നിൽക്കണത് ആരൊക്കെ, ബ്രഹ്മാദയ സുരഗണ മുനയോധ സിദ്ധാഹ സത്വൈകദാനമതയോ വചസാംപ്രവാഹൈ നാരാധിതും ഗുരുഗുണൈരധുനാപി വിപ്രോ കിം തോഷ്ടുമർഹതി സമേ ഹരിരുഗ്രജാദേഹ. ഈ വലിയ വലിയ വിദ്വാൻമാരായ ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും ഭഗവാനെ സ്തുതിച്ചു നമസ്കരിച്ചിട്ട് പൂർത്തിയായി പൂർണ്ണ തോന്നിയിട്ടില്ല എന്നിരിക്കെ ഈ അസുരജാതിയിൽ ജനിച്ച എനിക്കുണ്ടോ ഭഗവാനെ അങ്ങേ പൂർത്തിയായിട്ട് തൊഴാൻ സാധിക്കണോ, സാധിക്കില്ല. അപ്പോഴാണ് ഉണ്ണി ഇങ്ങനെ ചിന്തിച്ചു, ഇല്ലെങ്കിൽ അതൊന്നും അല്ലല്ലോ ഭഗവാനെ നമസ്കരിക്കാൻ ഹേതോ, ഭഗവാനെ ഭജിക്കാൻ വേണ്ട യോഗ്യത എന്താ. കുമാരൻ ആലോചിച്ചു, അത് വേറെ തന്നെയാണ്. ആ കുമാരൻ ചിന്തിച്ചു, ഇല്ലെങ്കിലേ മന്യേ ധനാഭിജനരൂപതപശ്രുതൗജസ്തേജപ്രഭാവബലപൗരുഷ ബുദ്ധിയോഗാഃ നാരാധിതം നാരാധനായ ഹി ഭവന്തി വരസ്യ പുംസോ ഭക്തിയാതു ദോഷ ഭഗവാൻ ഗജയൂഥപായ. ഇല്ലെങ്കിലും ധനം സമ്പത്തോ സൗന്ദര്യമോ അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാനമോ പദവിയോ മഹിമയോ വലിയ കുടുംബത്തിൽ ജനിച്ചതോ തേജസ്സും പ്രഭാവം ഒന്നും അല്ലല്ലോ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ വേണ്ടത്. ഭഗവാനെ പ്രസാദിപ്പിക്കാൻ വേണ്ടത് എന്താണെന്നറിയൂ, പണ്ട് ഗജേന്ദ്രാദികളിലൊക്കെ ഭഗവാൻ പ്രസാദിച്ചത് എന്തുകൊണ്ടാണ്, ഭക്തിയാതുതോഷ ഭഗവാൻ ഗജയൂഥപായ. ഭക്തി കൊണ്ടല്ലേ ഭഗവാൻ ഗജേന്ദ്രാദികളിലൊക്കെ പ്രകാശിച്ചും പ്രസാദിച്ചും അനുഗ്രഹിച്ചത്, ഇല്ലെങ്കിൽ പറയുക ചിലപ്പോൾ എന്തേ ഉള്ളൂ, വിപ്രാൽ ദുഷഗുണയുതാൽ അരവിന്ദ നാഭപാദ അരവിന്ദ വിമുഖാൽ ശ്വപചം വരിഷ്ഠം മന്യേതദർപ്പിത മനോവചനേഹിതാർത്ഥപ്രാണം പുനാദികുലം ഭൂരിമാന. അതല്ലേ പറഞ്ഞത്, വിപ്രാൽ വലിയ വിശിഷ്ടനായ ബ്രാഹ്മണനാണ്, 16 ഗുണങ്ങളും തികഞ്ഞ ബ്രാഹ്മണനാണ്, പക്ഷേ ഭഗവത് ഭക്തി ഇല്ല എന്ന് കൂട്ടിക്കോളൂ. ആ ബ്രാഹ്മണനേക്കാൾ ശ്രേഷ്ഠനാണ് ആര്, ഭഗവത് ഭക്തി ഉണ്ടെങ്കിൽ ചണ്ഡാളൻ എന്ന് പറഞ്ഞാൽ എന്താ ഭഗവാന്റെ യോഗ്യത, ഭഗവാനെ ഭജിക്കാൻ വേണ്ട യോഗ്യത. അതുകൊണ്ട് നിൽക്കും യോഗ്യതയുണ്ട്, ഇല്ലിച്ചപ്പോ എന്തേ പറയണ്ടു, ഭഗവാന്റെ സ്വരൂപം അല്ലേ ആ പ്രകാരം കണ്ടിട്ട് ഓടുകയാണ് പേടിച്ച് ഓടി ഒളിക്കുകയല്ലാരും. എനിക്ക് അങ്ങനത്തെ പേടിയൊന്നും തോന്നണില്ല കേട്ടോ, എന്താ കാരണം, ഭഗവാനെ പേടിക്കല്ലോ വേണ്ടത്, ഭഗവാനെ നല്ലോണം അടുത്തേക്ക് ചെന്ന് നമസ്കരിക്കല്ലേ വേണ്ടത്, എന്തപ്പ ഈ സ്വരൂപം കാണുന്നത്, അമ്പോ ഒന്നും പറയണ്ട. നാഹം വിഭേമി അജിതദേതി ഭയാനകാസ്യ ജിഹ്വാർക്കനേത്രഭ്രുകുടീരഭസോഗ്രതം ഷ്ട്രാൽ ആന്ധ്രസ്രജക്ഷതജഗേസര ശംഖുകർണാൽ നിർഹ്രാതഭീതദിഗിഫാൽ അരിഭിം നഖാഗ്രാൽ. ഈ വലിയ വലിയ ദിഗ്ഗജങ്ങളെ പേടിപ്പിക്കണം, ഒച്ചപ്പാടോ അല്ലെങ്കിൽ കൂർത്തുമൂർത്ത നഖങ്ങളോ ചോര വരണ്ട ഈ തടലി ആ തടിയും മുടിയോ അല്ലെങ്കിൽ ആ തേറ്റപ്പല്ലോ ചോരയൊലിക്കുന്ന നാവോ ഇതൊന്നും എന്നെ പേടിപ്പിക്കണില്ല ഭഗവാനെ, ഭഗവാന്റെ ഒരു സ്വരൂപം എന്നെ പേടിപ്പിക്കണില്ല. എന്നെ പേടിപ്പിക്കണതൊന്നുണ്ട്, അതൊന്ന് കണക്കാക്കണേ, അതെന്താണെന്നറിയൂ, ത്രസ്തോസ്മ്യഹം കൃപണവത്സല ദുസ്സഹോഗ്രസംസാര ചക്രഗതനാൽ ഗ്രസതാം പ്രണീത. ഈ സംസാരസാഗരത്തിൽ വന്ന് പെട്ടുപോയി ആ പെട്ടുപോകുന്നൊരു പേടി എനിക്കുണ്ട്, ഈ സംസാരസാഗരത്തിൽ മുങ്ങി പെട്ടുപോവാതെ കണ്ട് ഭഗവാൻ ഭഗവാന്റെ തൃപ്പാദത്തെ മാത്രം ആശ്രയിച്ച അടിയനെ പ്രീതോപവർഗശരണം ഭഗവാന്റെ തൃപ്പാദത്തെ ആശ്രയിച്ച അടിയനെ എപ്പോഴേ അങ്ങോട്ട് വിളിക്കണോ, അങ്ങോട്ട് വിളിക്കണോ, വിളിക്കണേ എന്നും പറഞ്ഞ് ആ കുമാരനെ അങ്ങോട്ട് നമസ്കരിച്ചു. നമസ്കരിച്ച് ഈ കുമാരനെ ഭഗവാൻ അങ്ങോട്ട് പൊക്കി എണീപ്പിച്ചിട്ട് അടുത്തേക്ക് പിടിച്ച മറോട് ചേർത്ത് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, കുമാര സ്തുതിയൊക്കെ കേമായി, ഭഗവാൻ വലിയ സന്തോഷമായി, അതുകൊണ്ടേ ഉണ്ണി ഒരു വരം ചോദിക്കൂ എന്നും പറഞ്ഞു. ഒരു വരം ചോദിക്കൂ ഉണ്ണി എന്ന് പറഞ്ഞു. കുമാരൻ പറഞ്ഞു, ഞാൻ ചോദിക്കില്ല, എന്താ കാരണം, എനിക്ക് അങ്ങനെ പണ്ടേ മോഹല്യ, എന്ത് മോഹല്യ, മാം പ്രലോഭയോൽപത്യാസക്തം കാമേഷുതൈർവരൈ തൽസംഗഭീതോ നിർവിണ്ണോ മുമുക്ഷുസ്ത്വാ
ഉപാം ഉപാശ്രിത. ഇങ്ങനെ എന്തെങ്കിലും മോഹമായിട്ട് പുറപ്പെട്ടവനൊന്നുമല്ല, എനിക്ക് പണ്ടേ ഇല്ല, എന്തെങ്കിലും വേണമെന്ന് ഇപ്പുണ്ടാവണോ, പണ്ടില്ലാത്തത് എനിക്ക് തീരില്ല, അങ്ങനെ ഒന്നും വേണ്ട, അങ്ങ് എൻ്റെ ഭഗവാനാണ്, ഞാൻ അങ്ങയുടെ ഭക്തനാണ്. നമ്മൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ഭംഗി വേറൊരു ബന്ധത്തിനും ഇല്ല, അത് എനിക്ക് എന്നും ഉണ്ടായാൽ മതിയേ. അങ്ങനെയല്ല ഉണ്ണി, എന്തെങ്കിലും ഒന്ന് ചോദിക്കൂ. ആര് പറഞ്ഞു? ഭഗവാൻ വേണ്ട, എനിക്ക് വേണം വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. ഇപ്പൊ പടി കുടുക്കം ഭഗവാൻ പറഞ്ഞു, ഉണ്ണി ഭഗവാന് സന്തോഷാവാൻ ഒരു വരം ചോദിക്കൂ കുമാര, ഭഗവാന് സന്തോഷാവാനാണേ. അപ്പോഴാണ് ഉണ്ണി ചിന്തിച്ചു, ഭഗവാന് സന്തോഷമാണല്ലോ തൻ്റെ പ്രധാനം, അപ്പൊ അതുകൊണ്ട് ഭഗവാന് സന്തോഷമാവണമെങ്കിൽ ആയിക്കോട്ടെ ചോദിക്കാമെന്നും പറഞ്ഞു. കുമാരൻ ചോദിച്ചു, ഭഗവാനെ അങ്ങ് എനിക്ക് ഇഷ്ടമുള്ള വരം തരാന്നല്ലേ പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ള വരം തരാൻ അങ്ങ് കണക്കാക്കുക വെച്ചാൽ അതിങ്ങനെ ആയിക്കോട്ടെ ആ വരം. എങ്ങനെയെന്നറിയൂ? യതിരാസീശമേ കാമാൻ വരാം ത്വം വരദ ഋഷഭ കാമാനാം ഹൃദയ സംരോഹം ഭവതസ്തു വൃണേ വരം. ഭഗവാനെ ഇഷ്ടമുള്ള വര അടിയനെ തരിക വെച്ചാൽ ആ വരം എങ്ങനെ ആയിക്കോട്ടെ. എന്ത്? ഭഗവാനെ കാണുമ്പം വരം ചോദിക്കാൻ തോന്നരുതേ എന്നുള്ള വരം തരണേ എന്നും പറഞ്ഞു. ആ കാൽക്കൽക്ക് അങ്ങോട്ട് വീണു. ഭഗവാൻ പറഞ്ഞു, പെട്ടൂലപ്പ കുട്ടിയുടെ മുമ്പിൽ. എന്ത്? വലിയ വലിയ ആൾക്കാരൊക്കെ പെടുത്തി നിൽക്കണവനപ്പ എവിടെ പെട്ടു? കുട്ടിയുടെ മുമ്പിൽ പെട്ടൂല ഞാൻ. എന്താപ്പ ചെയ്യുക? ഉണ്ണിയെ നീ ഇപ്പൊ തൊക്കെ തന്നെ ചോദിക്കുള്ളൂ, എനിക്ക് നല്ല നിശ്ചണ്ട. എൻ്റെ ആ സ്വഭാവം സമ്പ്രദായം ഞാൻ ഇപ്പൊ ഇന്നലെ കണ്ണു നിന്നെ മുളിശി അലയിലെ കാണുന്നു, എനിക്ക് ഇഷ്ടണ്ട്. തന്ത് ചോദിച്ചില്ല ചിലക്ക് അത്ഭുതാവുക. അതുകൊണ്ട് കുമാര നീ ഇപ്പൊ ഇനി ഒന്നും ചോദിക്കണ്ട, ഞാൻ വെറുതെ ചോദിച്ചതല്ല, ഞാൻ നിനക്ക് തന്നു, എൻ്റെ തലയിലെ കൈ വെച്ച് അനുഗ്രഹിച്ചു, ഇങ്ങനെ പറയും ചെയ്തു. നേരെയായി വരും അച്ഛൻ്റെ ആ സാമ്പ്രായിക ക്രിയ പിണ്ടക്രിയ നല്ലോണം കഴിക്കുക, അച്ഛൻ്റെ രാജ്യം നല്ലോണം വാഴുക. എപ്പോഴും ഉണ്ണിയുടെ കൂടെ ആരുണ്ടാവും? ഭഗവാൻ സദാ സാന്നിധ്യമായിട്ടുണ്ടാവും, ഒരു ദിക്കിൽ ഇരുട്ടുണ്ടാവില്ലിട്ട് വെളിച്ചായിട്ട് ഞാൻ ഉണ്ടാവും കൂടെ. അനുഗ്രഹിച്ചു, തലയിൽ കൈ വെച്ച് നല്ലോണം അനുഗ്രഹിച്ചു. കുമാര ഇനിയിപ്പോൾ എന്തേ വേണ്ടു ഉണ്ണിക്ക് ചോദിച്ചു. അപ്പം ഈ കുമാരനൊന്ന് മൂക്ക് തുടച്ച് കണ്ണൊക്കെ ഒന്ന് തുടച്ച് ഭഗവാന്റെ പാദത്തിൽ തൊട്ട് തൊഴുത് നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ അടിയനൊരു സംഗതി പറയാനുണ്ട്. എന്താ ഉണ്ണിക്ക് പറയാനുള്ളത്? അടി എൻ്റെ അച്ഛൻ അറിവില്ലായോണ്ടാണ് അവിടുത്തെ തൃപ്പാദത്തെ ഇങ്ങനെ അങ്ങോട്ട് നിന്ദിച്ചത്. എന്തുകൊണ്ട്? അച്ഛൻ അറിവില്ലായോണ്ട് ഇഷ്യസാരം അങ്ങോട്ട് നിന്ദിക്കണ്ടായി ഭഗവാനെ. അതുകൊണ്ട് ആ അച്ഛന് സദ്ഗതി ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് തൊഴുതപ്പോൾ വാസ്തവത്തിൽ ഭഗവാൻ അങ്ങോട്ട് വല്ലാണ്ടേ പോയി. ഭഗവാൻ പറഞ്ഞു, കുമാര ഒരു നാഴിക ഭഗവാൻ നാമം ജപിക്കാനോ ഭഗവാനെ അല്ലേ ഒന്ന് ഏതെങ്കിലും തരത്തിൽ ഈശ്വര വിചാരം ചെയ്യാൻ അച്ഛൻ സമ്മതിച്ചിട്ടില്ല. ആ അച്ഛനാണ് നന്മ ഉണ്ടാവണേന്ന് ആരോട് പ്രാർത്ഥിക്കുന്നത്? ഭഗവാനോട്. ഭഗവാൻ പറഞ്ഞു, കുമാര എന്തിനെ പുണ്യ ഈ ഒരു വരം ചോദിച്ചത്? അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്നറിയോ? ഉണ്ണിയെ പോലെ ഒരു കുമാരനെ ഈ വംശത്തിലുണ്ടായതുകൊണ്ട് അച്ഛൻ്റെ തലമുറ മുമ്പിലേക്കും പിമ്പിലേക്കും 21 തലമുറ ശുദ്ധമായി എന്നും പറഞ്ഞു. എത്ര തലമുറ? മുമ്പിൽക്ക് 21, പിമ്പിൽക്ക് 21 ശുദ്ധമായി എന്നും പറഞ്ഞു. അതങ്ങനെ ഒന്നുണ്ടായാൽ മതി, വിളക്ക് ഒന്ന് മതി, ഇവിടെ വെച്ചാൽ മതി, അവിടേക്ക് ഉണ്ടാവും വെളിച്ചം, ഇവിടേക്ക് ഉണ്ടാവും വെളിച്ചം. അതാണ് 21 തലമുറ അങ്ങോട്ടും ഇങ്ങോട്ടും വെളിച്ചം കൊടുക്കണം. ഉണ്ണിയാണേ അനുസം മനസ്സിലായില്ലേ? ഉണ്ണിയെ നന്നായി വരും, നീ ഒന്നും ചോദിക്കേണ്ട, അനുഗ്രഹിച്ചു. അങ്ങനെ എല്ലാം അനുഗ്രഹിച്ചു കൊടുത്തു കുമാരൻ്റെ മുമ്പെന്ന്. ഭഗവാൻ അനുഗ്രഹമൊക്കെ കഴിഞ്ഞ് മടങ്ങുക, ഇപ്പോൾ തൻ്റെ പരിപാടി കഴിഞ്ഞല്ലോ. മടങ്ങാനായിട്ട് ഭഗവാൻ കണ്ട് തിരിയുമ്പോൾ പ്രഹ്ലാദനുണ്ണി എന്ത് ചെയ്തു? ഇപ്പോൾ എപ്പോഴാണ് തരാവുകയെന്ന് അറിയില്ലല്ലോ. അടുത്തേക്ക് ചെന്ന് തൊഴുത് നല്ലോണം ഭഗവാന്റെ പാദത്തിലൊന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഒന്ന് നമസ്കരിച്ചോട്ടെ, ഇനി എപ്പോഴെങ്കിലേ പറ്റുള്ളൂ അല്ലേ, തരായി എന്ന് വരില്ലേ, നല്ലോണം കണക്കാക്കിയിട്ട്. ഭഗവാനെ എങ്ങനെയൊക്കെയുള്ളതാണ് അങ്ങയുടെ മഹിമ. നമോ ഭഗവതേ തുഭ്യം പുരുഷായ മഹാത്മനേ ഹരയേ ഭൂതസിംഹായ ബ്രഹ്മണേ പരമാത്മനേ. നമോ ഭഗവതേ തുഭ്യം പുരുഷായ മഹാത്മനേ ഹരയേ ഭൂതസിംഹായ ബ്രഹ്മണേ പരമാത്മനേ. നമോ ഭഗവതേ തുഭ്യം പുരുഷായ മഹാത്മനേ ഹരയേ അദ്ഭുതസിംഹായ പരമാത്മനേ. ഹരയേ അദ്ഭുതസിംഹസ്വരൂപനായ ഭഗവാനെ, ബ്രഹ്മസ്വരൂപ നാരായണ നമസ്കരിക്കുകയാണ്. ആ കുമാരനവിടെ നമസ്കരിച്ചു, ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചു. ഭഗവാനാണെങ്കിൽ സ്തുതി നമസ്കാരമൊക്കെ മുഴുവനെയും കേട്ട് അതിനെ അനുഗ്രഹിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ച് പോകാൻ പുറപ്പെട്ടു.